തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയ്സ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഈ സങ്കീർത്തനം ദാവീദാണ് ചമച്ചത്. ദാവീദ് ക്രിസ്തുവിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഉറപ്പിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യത്തെ വാക്യങ്ങളിൽ ഞാൻ ആരെ ഭയപ്പെടും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 3-ാമത്തെ വാക്യം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെയേ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഒരു ഭക്തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് എനിക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കണം. എന്നിട്ട് അവൻ്റെ വിശ്വാസം പറയുകയാണ്, അനർത്ഥങ്ങൾ വരുമ്പോൾ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. സ്തോത്രം. ദൈവം പ്രതിസന്ധികൾ വരുമ്പോൾ നിന്നെ ഒളിപ്പിക്കട്ടെ. 57-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാനുള്ള അനർത്ഥങ്ങൾ നിനക്കെതിരെ വരുമ്പോൾ ഓടിച്ചെന്നൊളിക്കുവാൻ ഒരു ചിറകുണ്ട്. സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ അത്യുന്നതൻ്റെ മറവ്. അതിൻ്റെ താഴത്തെ വാക്യത്തിനോട്, തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ദൈവം, നിന്നെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ നിന്റെ എൻ്റെ ദൈവം ചുറ്റിപ്പറന്ന് കാക്കും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കാതിരിപ്പാൻ എൻ്റെ ദൈവത്തിൻ്റെ കൈ നിന്നോട് കൂടെ ഇരിക്കുകയും ചെയ്യും. ഇവിടെ എഴുതിയിരിക്കുക, അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നവൻ, തിരുനിവാസത്തിൻ്റെ മറവിൽ നിന്നെ മറയ്ക്കുന്നവൻ, പാറമേൽ നിന്നെ ഉയർത്തുന്നവൻ. അവൻ നിന്നെ ഒളിപ്പിക്കട്ടെ, അവൻ നിന്നെ മറയ്ക്കട്ടെ, അവൻ നിന്നെ ഉയർത്തട്ടെ. ദൈവം ഒരുവനെ ഉയർത്തിയാൽ ആ ഉയർച്ച ഒരിക്കലും താഴെ പോകത്തില്ല. അവനെ ദൈവം പിന്നെയും ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഒരു ദൈവീയ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഞങ്ങളെ അനർത്ഥം വരുമ്പോൾ ഒളിപ്പിക്കുമെന്നും ഞങ്ങളെ മറയ്ക്കുമെന്നും ഞങ്ങളെ ഉയർത്തുമെന്നും വാക്ക് പറഞ്ഞ ദൈവമേ, ഒളിപ്പിക്കേണ്ട സ്ഥാനത്ത് ഒളിപ്പിക്കണേ, മറയ്ക്കേണ്ട സ്ഥാനത്ത് മറയ്ക്കണേ, ഉയർത്തേണ്ട സമയത്ത് ഉയർത്തണേ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണമേ, അവരുടെ പ്രതിബന്ധങ്ങൾ അഴിയണമേ. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ പ്രത്യേക പ്രാർത്ഥന ചോദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. പാറമേൽ ഉയർത്തുന്ന ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ഉയർത്തി മാനിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.